ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷര അധ്യയനം അധ്യാപനം കോവിഡ് പ്രതിസന്ധിയിലും അതിനുശേഷവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പരിഷ്കാരങ്ങൾക്കനുസൃതമായി രാജ്യത്ത് 100% സാക്ഷരത കൈവരിക്കാൻ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് പറഞ്ഞു. നമ്മുടെ സമീപത്ത് ആരെങ്കിലും നിരക്ഷരരാണെങ്കിൽ വായിക്കാനും എഴുതാനും അവരെ പഠിപ്പിക്കുക. അങ്ങനെ സാക്ഷര ഇന്ത്യയുടെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ട്വീറ്റ് ചെയ്തു. 1996 മുതലാണ് യുനെസ്കോ സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 1965 ചേർന്ന ഇറാനിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ആഗോള യോഗത്തിലാണ് സാക്ഷരതാ ദിനം എന്ന ആശയം ഉടലെടുത്തത്. യുവാക്കളെയും മുതിർന്നവരെയും കൂടുതൽ സാക്ഷരരാക്കുക എന്നതും ഇത്തവണത്തെ ദിനാചരണം ലക്ഷ്യം വയ്ക്കുന്നു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധിയെയും മറ്റും നേരിടുന്നതിന് സാക്ഷരതാ പരിപാടികളിൽ നൂതനവും ഫലപ്രദവുമായ അധ്യാപന രീതികൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന വിഷയങ്ങളും യുനെസ്കോ ഇത്തവണ ചർച്ച ചെയ്യുന്നുണ്ട്. സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുക എന്നതും സാക്ഷരതാ ദിനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. സാക്ഷരതയിൽ അധ്യാപകരുടെ പങ്ക് വിശകലനം ചെയ്യുന്നതിനും ഫലപ്രദമായ നയങ്ങൾ രൂപപ്പെടുന്നതിനും ഈ ദിനം അവസരം നൽകും. അതിനാൽ സമൂഹത്തിന് നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.